നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർമൈക്കോസ് എന്നാൽ എന്താണെന്നാണ്. കേരളം ഉൾപ്പെടെ ഏതാണ്ട് ഒരു 16 സംസ്ഥാനങ്ങളിൽ ഓൾറെഡി ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദിനം പ്രതി ഇത് ഇൻക്രീസ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്ലാക്ക് ഫംഗസ്, ഇത് ആർക്കൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് എന്ന അസുഖം പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയാണ് ഉള്ളവരെ ബാധിക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കണം മറ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഹാർട്ട് ഫെയിലറോ അല്ലെങ്കിൽ കോവിഡ് വന്നത് കോംപ്ലിക്കേഷൻ ആയിട്ട് ഐ സി യു കെയർ എടുത്തവരെയോ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉള്ളവരോ ഇത്തരത്തിലുള്ള ചില മാരകമായ അസുഖങ്ങളുള്ളവരെയാണ് കോമൺ ആയിട്ടും ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിസ് ബാധിക്കുന്നത്. ബ്ലാക്ക് ഫംഗസ് ബാധിക്കുന്നതോടെ രോഗങ്ങളുണ്ടാക്കുന്ന അണുക്കളെ അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസ് പോലുള്ള അണുക്കളെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ഫംഗസ് ആരെയെല്ലാമാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒന്നിലധികം രോഗമുള്ളവർ എന്ന് പറയുമ്പോൾ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഫെയിൽ അങ്ങനെ 2-3 അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രണ്ടോ മൂന്നോ അതിലധികമോ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് അവയവ മാറ്റ ശാസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, എന്താ കിഡ്നി ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്ത ആൾക്കാർക്കും അത്തരത്തിലുള്ള അവയവ മാറ്റ ശാസ്ത്രക്രിയ ചെയ്ത ആൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നാണ് ക്യാൻസർ അല്ലെങ്കിൽ കോശങ്ങൾ അസാധാരണമായി വിഭജിക്കുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് കോമണായി കാണപ്പെടുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ HIV/AIDS പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് കോമണായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് വെറിക്കണസോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിയ ഒരു വ്യക്തി. വെറിക്കണസോൾ എന്ന് പറയുമ്പോഴത്തേനും അതൊരു ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. ആ മെഡിസിൻ, അതായത് മുൻപ് ഏതെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ്, കാൻഡിഡിയാസിസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നിട്ട് നമ്മൾ ഈ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ബ്ലാക്ക് ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഷുഗർ ലെവൽ കൂടുന്നൊരവസ്ഥ, അതായത് ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറവാണ്. അതായത് ഷുഗറിൻ്റെ മെഡിസിനൊക്കെ എടുക്കുന്ന ആൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണമാണ് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെയധികമായി സ്റ്റിറോയിഡ് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് കാണപ്പെടുന്നു. സ്റ്റിറോയിഡ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലുള്ള ഡിസീസിനാണ്. എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്. അപ്പം അത്തരം എടുക്കുന്ന ആൾക്കാർക്കും വളരെയധികം കുറേ കാലത്തേക്ക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും ബ്ലാക്ക് ഫംഗസ് കാണപ്പെടുന്നു. പിന്നെ മറ്റൊരു മെയിൻ റീസണാണ് ICU ഏറെ നാൾ കഴിഞ്ഞവർ. അപ്പോൾ നമുക്കറിയാം ICU മറ്റ് പേഷ്യൻസ് ഉണ്ട്, നമ്മൾ കുറേ നാൾ ICU കെയർ എടുത്താണ്, അപ്പോൾ നമ്മളവിടെ കുറേ നാൾ അനങ്ങാതെ കിടന്നാണ്. മിക്കവാറും ICU പോകുമ്പോഴത്തേനും ശ്വാസതടസ്സമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഓക്സിജൻ തെറാപ്പിയൊക്കെ ICU നിന്ന് ലഭ്യമാകുന്നു. അപ്പോൾ ഓക്സിജൻ തെറാപ്പിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഓക്സിജൻ ആ ഫ്ലോയിൽ ഒരു ഹ്യൂമിഡിഫയർ ഉണ്ട്, അതിൽ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇട്ടിട്ടാണ് നമ്മൾക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ആ ഫ്ലൂയിഡ് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാതെ വരുമ്പോൾ അതിലൂടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതൊരു മെയിൻ കാരണമാണ് ICU നിന്നും ഇൻഫെക്ഷൻ കിട്ടാനുള്ളത്. അപ്പം കുറേ നാൾ ICU ട്രീറ്റ്മെൻറ്റ് എടുത്ത അല്ലെങ്കിൽ ICU ഉണ്ടായിരുന്ന ഒരാൾക്കാർക്കും ബ്ലാക്ക് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോർമൈക്കോസിൻ്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ടും കാണപ്പെടുന്ന ഒന്നാണ് റണ്ണി നോസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂക്കൊലിപ്പ് ഉണ്ടാകുന്നൊരവസ്ഥ, അത് ഒരു മെയിൻ ലക്ഷണമാണ് ബ്ലാക്ക് ഫംഗസിൻ്റെ. പിന്നെ മറ്റൊരു ലക്ഷണമാണ് കണ്ണ് മൂക്ക് എന്നിവയ്ക്ക് ചുറ്റും അനുഭവപ്പെടുന്ന വേദന. നമ്മുടെ കണ്ണിന് ചുറ്റും വേദന അല്ലെങ്കിൽ മൂക്കിനൊക്കെ ചുറ്റും വേദനയും റെഡ്നെസ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു റെഡ് ഡിസ്കളറേഷനും കണ്ണിനും മൂക്കിനും ചുറ്റും ഉണ്ടാകുന്നു. പിന്നെ സ്വെല്ലിങ് ഒരു നീര് പോലത്തെ സ്വെല്ലാവുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു മെയിൻ സിംറ്റമാണ് ബ്ലേർഡ് വിഷൻ അല്ലെങ്കിൽ മങ്ങിയ കാഴ്ച. നമുക്ക് കാര്യങ്ങൾ കൃത്യമായി കാണാതെ വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ മങ്ങിയ പോലെ അനുഭവപ്പെടുന്നു. പിന്നെ മറ്റൊരു ലക്ഷണമാണ് ഫീവർ, ബോഡി ടെമ്പറേച്ചർ ഉയർന്നു വരുന്നു. പിന്നെ മറ്റൊന്ന് തലവേദന, ചുമ, ശ്വാസതടസ്സം. ഇതൊക്കെ ഏകദേശം കോവിഡിൻ്റെ സിംറ്റംസ് തന്നെയാണ്. തലവേദന ഉണ്ടാകാം, ചുമയുണ്ടാകാം, ശ്വാസതടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു മെയിൻ സിംറ്റമാണ് നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സിംറ്റമാണ് ഛർദിയിൽ രക്തത്തിൻ്റെ അംശം കാണുക. അപ്പോൾ നമ്മൾ ഛർദ്ദിക്കുമ്പോഴത്തേക്കും ഛർദ്ദിൽ വരുമ്പോൾ അതിനകത്തേക്ക് രക്തം പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം.
പിന്നെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് മാനസിക പ്രശ്നങ്ങൾ. എന്തെങ്കിലും മെമ്മറി പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ തന്നെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയോ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമുക്ക് ബ്ലാക്ക് ഫംഗസ് ഉണ്ട്, ഇത്തരം ലക്ഷണങ്ങൾ, അതായത് മുന്നിൽ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഉയർന്ന പ്രമേഹം നിയന്ത്രിക്കുക. നമുക്ക് ഏകദേശം പ്രായമുള്ള ആൾക്കാരിലെല്ലാവരും തന്നെ ഷുഗർ ലെവൽ കൂടുതലായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഉയർന്ന പ്രമേഹം നിയന്ത്രിക്കുക. അതിനായിട്ട് കറക്റ്റായിട്ട് ഇൻസുലിൻ എടുക്കുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ മറ്റൊന്നാണ് സ്റ്റിറോയിഡുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഒരു മെയിൻ കാരണമാണ് സ്റ്റിറോയിഡുകളുടെ അമിത ഉപയോഗം. അപ്പം ഇത്തരമുള്ള മെഡിസിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ് മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ആവശ്യമാണെങ്കിൽ എടുക്കുക, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം എടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ മറ്റൊന്നാണ് ഓക്സിജൻ തെറാപ്പിക്കായി ശുദ്ധവും അണുവിമുക്തവുമായ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഐസിയു കെയർ ഉള്ളവർ അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി വാർഡിലാണെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിലും റൂമിൽ ഓക്സിജൻ തെറാപ്പി എടുക്കുന്ന ഒരാൾ അത് ഹ്യൂമിഡിഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുകയും അത് ക്ലീനും അണുവിമുക്തവുമായ വാട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അത് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരെ ഇൻഫോം ചെയ്യുകയും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. വളരെ ക്ലീനായിട്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ മരുന്നുകൾ വിവേകത്തോടെ മാത്രം ഉപയോഗിക്കുക. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇപ്പം നമ്മൾക്ക് ചില മെഡിസിൻ അറിയാം, മുൻപ് അസുഖം വന്നിട്ട് നമ്മൾ ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, നമുക്ക് രോഗം ഭേദമായിട്ടുണ്ട്, ചില സിംറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ പനിയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് ആൻറ്റിബയോട്ടിക്കും അല്ലെങ്കിൽ പാരസെറ്റമോളും വാങ്ങി നമ്മൾ കഴിക്കും, നമ്മുടെ സിംറ്റംസ് കുറയും. നമുക്കറിയത്തില്ല ഇത് ബ്ലാക്ക് ഫംഗസ് ആണോ എന്നുള്ള കാര്യം. അപ്പം ബ്ലാക്ക് ഫംഗസ് ആണ്, ഇത്തരം സിംറ്റംസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ബ്ലാക്ക് ഫംഗസിലാണ്. അപ്പം ഇത്തരം മെഡിസിൻ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാതെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ മരുന്നുകൾ ഉപയോഗിക്കുക. പിന്നെ മറ്റൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള തലവേദന, ചുമയോ, അപ്പം നമ്മൾ വിചാരിക്കും ഇതൊരു ജലദോഷപ്പനിയാണ്. അപ്പം അതൊരു ജലദോഷപ്പണി ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ ഒരു കാലത്ത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ അവഗണിക്കാതെ ആവശ്യമായ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊരു സാധാരണ ജലദോഷപ്പനിയാണെന്ന് വിചാരിക്കരുത്. അതിനെ അവഗണിക്കാതിരിക്കുക. അത് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. അത് ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു കൂടി വരികയാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. നിങ്ങളുടെ സിംറ്റംസ് എല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. സിംറ്റംസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഇത്തരം സിംറ്റംസ് കാണുകയാണെങ്കിൽ മോണിറ്റർ ചെയ്ത് അതിൻ്റെ സിംറ്റംസ് ചേഞ്ചസ് എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുകയാണ് ഏറ്റവും വളരെ അത്യാവശ്യമായ കാര്യം. ഇനി ഒരു കാലത്ത് ഇത്തരം അസുഖങ്ങൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പം പുറത്തിറങ്ങേണ്ട, കോവിഡ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജലദോഷപ്പനി ആയിരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്ത് തന്നെയാണെങ്കിലും ചെറിയൊരു സിംറ്റം ആണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക, സുരക്ഷിതരാകുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും ഹെൽത്ത് റിലേറ്റഡായ അപ്ഡേറ്റ്സ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.